ജനങ്ങളുടെ ഭീതി അകറ്റാൻ എറണാകുളം റൂറൽ പോലീസിന്റെ പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. കൊച്ചി നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ 16 വാഹനങ്ങളിലായി സദാസമയവും പോലീസ് പട്രോളിംഗ് നടത്തും. ഓട്ടോകളിലും ടാക്സികളിലും ഡ്രൈവർമാരുടെ തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കുന്നതിനുള്ള നടപടികളെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചി നഗരത്തിന് പുറത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി എറണാകുളം റൂറൽ പോലീസ് രംഗത്തെത്തിയത്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉയരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി റൂറൽ ടൈഗർ ഫോഴ്സ് എന്ന പേരിൽ 2 വാഹനങ്ങളും സ്പൈഡർ എന്ന പേരിൽ 14 വാഹനങ്ങളും നിരത്തിലിറക്കും. ഓരോ വാഹനത്തിലും എസ്ഐയുടെ നേതൃത്വത്തിൽ 5 പേരുണ്ടാകും. പോലീസ് കൺട്രോൾ റൂമുമായി നിരന്തരം ബന്ധപ്പെടുന്ന സംഘം എന്തെങ്കിലും പരാതി ഉയർന്നാൽ ഉടൻ സ്ഥലത്തെത്തും. ഇവിടുത്തെ ടാക്സി ഓട്ടോറിക്ഷ യൂണിയൻകാരോട് ആലോചിച്ചിട്ട് അവരുടെ വാഹനങ്ങളിൽ അവരുടെ ഐ ഡി പ്രൂഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ വേണ്ടി ഒരു തീരുമാനം നമ്മൾ ആക്കിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ ടാക്സി യൂണിയൻകാരുടെ അവരെ എല്ലാ യൂണിയൻകാരും വിളിച്ച് അതിൻ്റെ സംവിധാനം അടുത്ത മാസം മുതൽ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ നടിക്കെതിരെ അതിക്രമമുണ്ടായതിന് ശേഷം ആലുവ നഗരത്തിലടക്കം രാത്രിയാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുമെന്ന ലക്ഷ്യവും പുതിയ പദ്ധതിക്ക് പിന്നിലുണ്ട്. അതിക്രമങ്ങളെ മനോധൈര്യം കൈവിടാതെ നേരിടേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കാൻ സ്ത്രീ സുരക്ഷാ സെമിനാറും ആലുവയിൽ പോലീസ് സംഘടിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.